നമസ്കാരം, ഞാൻ ഷാലു ക്രിസ്റ്റോ. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജർമ്മനിയിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഒട്ടനവധി ആളുകൾ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കുവാനും നഴ്സിംഗ് ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്നുണ്ട്. സോ അത്തരത്തിൽ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കുവാനും നഴ്സിംഗ് ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്നവർക്കും ജർമ്മനിയിൽ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. സോ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുക, ഒപ്പം തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കോവിഡിന് ശേഷം ആഗോള ആരോഗ്യ തൊഴിൽ മേഖലയിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി ഒഴിവുകൾ ജർമ്മനിയിൽ ഉണ്ടാകുമെന്ന് കരുതുന്ന ഈ ഒരു സാഹചര്യത്തിൽ മലയാളി നഴ്സുമാർക്ക് അവസരം ഇതാ ഒരുങ്ങുകയാണ്. ജർമ്മനിയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നോർക്ക റൂട്ട്സിന്റെ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടിയുള്ള കുടിയേറ്റ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ആദ്യപടിയായാണ് ട്രിപ്പിൾ വിൻ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ജർമ്മൻ സർക്കാർ ഏജൻസിയായ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുമായി ഒപ്പുവെച്ച ട്രിപ്പിൾ വിൻ കരാർ പ്രകാരമുള്ള റിക്രൂട്ട്മെന്റിനുള്ള ഇന്റർവ്യൂ 4 May ആരംഭിക്കും. ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ജർമ്മനിയിലേക്ക് സർക്കാരുകൾ തമ്മിലുള്ള കരാർ പ്രകാരം റിക്രൂട്ട്മെന്റ് സാധ്യമാകുന്ന ആദ്യ സംസ്ഥാനമെന്ന നേട്ടം കേരളത്തിന് സ്വന്തമാകും. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ ഇന്റർവ്യൂ നടത്തിയാകും തിരഞ്ഞെടുക്കുക. 13,000 പരം അപേക്ഷകരിൽ നിന്നുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട 400 പേരുടെ ഇന്റർവ്യൂ 4 May to 13 തിരുവനന്തപുരം ഹൈസിന്ത് ഹോട്ടലിലാണ് നടക്കുന്നത്. ജർമ്മനിയിൽ നിന്നെത്തുന്ന പ്ലേസ്മെന്റ് ഓഫീസർമാരുടെ സംഘമാണ് ഇന്റർവ്യൂ നടത്തുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന 200+ നഴ്സുമാർക്ക് ജർമ്മൻ സർക്കാർ ഏജൻസിയായ ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ സൗജന്യമായി ജർമ്മൻ ഭാഷാ പരിശീലനം നൽകും. പ്രാഥമിക ഭാഷാ പഠനം കേരളത്തിലും 2-ാം പരിശീലനം ജർമ്മനിയിലും നൽകും. ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നോർക്ക റൂട്ട്സ്. ജർമ്മനിയിൽ നഴ്സിംഗ് ലൈസൻസ് ലഭിച്ച് ജോലി ചെയ്യണമെങ്കിൽ ജർമ്മൻ ഭാഷാ പ്രാവീണ്യവും ഗവൺമെന്റ് അംഗീകരിച്ച നഴ്സിംഗ് ബിരുദവും ആവശ്യമാണ്. ജർമ്മൻ ഭാഷയിൽ B2 level യോഗ്യതയാണ് ജർമ്മനിയിൽ നഴ്സായി ജോലി ചെയ്യേണ്ടതിനുള്ള അടിസ്ഥാന ഭാഷാ യോഗ്യത. എന്നാൽ നോർക്ക വഴി റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർക്ക് B1 level യോഗ്യത നേടി ജർമ്മനിയിൽ എത്തിയതിനു ശേഷം B2 level യോഗ്യത കൈവരിച്ചാൽ മതിയാകും. B1 level പാസ്സായാൽ ഉടൻ തന്നെ വിസ നടപടികൾ ആരംഭിക്കുകയും ഇവർക്ക് ജർമ്മനിയിലേക്ക് വിസ അനുവദിക്കുകയും ചെയ്യും. അങ്ങനെ എത്രയും വേഗം ഇവർക്ക് ജർമ്മനിയിലേക്ക് വരാൻ സാധിക്കും. തുടർന്ന് B2 level ഭാഷാ പരിശീലനവും ജർമ്മനിയിലെ രജിസ്ട്രേഷൻ പരീക്ഷയ്ക്കുള്ള പരിശീലനവും ജർമ്മനിയിലെ തൊഴിൽദാതാവ് നൽകും. ജർമ്മനിയിലെത്തി 1 വർഷത്തിനുള്ളിൽ ഈ പരീക്ഷകൾ പാസ്സായി രജിസ്ട്രേഷൻ നേടേണ്ടതാണ്. അങ്ങനെ നിങ്ങൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുവാൻ സാധിക്കും. ഇതിനുള്ള പഠന പരിശീലനങ്ങളും സൗജന്യമായി ലഭിക്കും. ജർമ്മനിയിലെത്തി പരീക്ഷ പാസ്സാകുന്നവരെയുള്ള കാലയളവിൽ കെയർ ഹോമുകളിൽ ജോലി ചെയ്യുന്നതിനും ജർമ്മൻ പൗരന്മാർക്ക് തുല്യമായ ശമ്പളം ലഭിക്കുന്നതിനും നിങ്ങൾക്ക് അവസരമുണ്ടാകും. പരിശീലനം നൽകുന്ന അവസരത്തിൽ തന്നെ ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ലീഗലൈസേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ജർമ്മൻ ഭാഷയിൽ B2 B1 level പാസ്സാകുന്ന മുറയ്ക്ക് 250 euro വീതം സ്റ്റൈഫൻഡ് ലഭിക്കും. കഴിഞ്ഞ December 2 ഒപ്പുവെച്ച ട്രിപ്പിൾ വിൻ കരാർ ആരോഗ്യമേഖലയ്ക്ക് പുറമെ ഹോസ്പിറ്റാലിറ്റി അടക്കമുള്ള വിപുലമായ മേഖലകളിലേക്ക് റിക്രൂട്ട്മെന്റിന് ലക്ഷ്യമിടുന്നുണ്ട്. ഇന്റർവ്യൂവിനായി കേരളത്തിലെത്തുന്ന ജർമ്മൻ സംഘം കൂടുതൽ മേഖലകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള ചർച്ചകളും നടത്തുന്നതായിരിക്കും. അത്തരത്തിൽ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കുവാനും നഴ്സിംഗ് ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്നവർക്കും ജർമ്മനിയിൽ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ മികച്ച ഒരു ഓപ്ഷനാണിത്. വിശദമായ വിവരങ്ങൾ അറിയുന്നതിനായി നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം, നിങ്ങൾ പരിശോധിക്കുക. സോ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.